സംസ്ഥാനത്ത് കോവിഡ് വ്യാപനം കൂടിയ മേഖലകളിൽ കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയേക്കും. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കാത്തവർക്കെതിരെ നിയമ നടപടി കർശനമാക്കാനും ഇന്നത്തെ മന്ത്രിസഭായോഗം തീരുമാനിച്ചേക്കും. പരിശോധനകൾ പരമാവധി കൂട്ടിയും നിയന്ത്രണങ്ങൾ കർശനമാക്കിയും രോഗവ്യാപനം നിയന്ത്രിക്കണമെന്നാണ് ആരോഗ്യ വിദഗ്ധരുടെ മുന്നറിയിപ്പ്. പ്രതിദിന വർധന 7000 മുകളിൽ, വരും ആഴ്ചകളിൽ അത് 20000 മുകളിലാകാനും സാധ്യതകളേറെ. ഒരു നിശ്ചിത സമയത്തിൽ എത്രത്തോളം രോഗബാധ കൂടുന്നുവെന്ന് കണക്കാക്കുന്ന മൂവിംഗ് ഗ്രോത്ത് റേറ്റിൽ 7 ദിവസത്തെ കണക്ക് നോക്കിയാൽ കേരളത്തിലേത് 28. ദേശീയ ശരാശരി വെറും 7. ഇതേ കണക്ക് 30 ദിവസത്തെ നോക്കിയാൽ കേരളത്തിലേത് 96, ദേശീയ ശരാശരി 46. മൂവിംഗ് ഗ്രോത്ത് റേറ്റ് കൂടുന്നതും രോഗം ഇരട്ടിക്കൽ സമയം കുറയുന്നതും പ്രകടം. ഒരു മാസത്തിനിടെ ഇരട്ടിയിലധികമാണ് കോവിഡ് രോഗികളുടെ വർധന. കഴിഞ്ഞ ദിവസങ്ങളിലെ മരണനിരക്ക് നോക്കുമ്പോൾ തിരുവനന്തപുരത്തെ മാത്രം വർധന 140%. അതീവ ഗുരുതരം സാഹചര്യം. ടെസ്റ്റുകളുടെ എണ്ണം 100,000 പെർ ഡേ എന്നുള്ള ഒരു കണക്കിലേക്ക് നമുക്ക് ഉയരേണ്ടതായിട്ടുണ്ട്. എങ്കിൽ മാത്രമേ നമുക്ക് കൂടുതൽ കേസുകൾ ഐഡന്റിഫൈ ചെയ്യാനും അവയെ മാറ്റി നിർത്തുവാനും കഴിയൂ. അത് ടാർജറ്റഡ് ആയിട്ടുള്ളത് തന്നെ മതിയാകും. അതായത് രോഗലക്ഷണമുള്ള ആൾക്കാരിൽ ടെസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ പ്രൈമറി കോൺടാക്ട്സിനെ ടെസ്റ്റ് ചെയ്ത് അത്തരം പോസിറ്റീവ് കേസുകളെ നമുക്ക് മാറ്റി നിർത്തുന്ന ഒരു സംവിധാനം തീർച്ചയായിട്ടും വേണം. പരിശോധനകളുടെ എണ്ണം പരമാവധി കൂട്ടണം. ക്രിട്ടിക്കൽ കെയർ ചികിത്സാ വിഭാഗങ്ങൾ എല്ലാ ജില്ലകളിലും പൂർണ്ണതോതിൽ സജ്ജമാക്കണം. പത്തനംതിട്ട, ഇടുക്കി, മലപ്പുറം, കാസർഗോഡ് പോലുള്ള ജില്ലകളിൽ ക്രിട്ടിക്കൽ കെയർ സംവിധാനങ്ങൾ വേണ്ട പോലെ ഇല്ല എന്ന വലിയ പ്രതിസന്ധി സർക്കാരിന് മുന്നിലുണ്ട്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഒഴികെ ക്രിട്ടിക്കൽ കെയറിൽ വിദഗ്ധ പരിശീലനം ലഭിച്ച ഡോക്ടർമാർ സർക്കാർ മേഖലയിൽ ഇല്ല എന്നതും തിരിച്ചടിയാണ്. PR പ്രവീണ, ഏഷ്യാനെറ്റ് ന്യൂസ്, കൊല്ലം.